ആഘോഷങ്ങൾ ഏതുമാകട്ടെ, പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കയ്യകലെ. ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിനു ദൂരെ പോകണം? നമ്മളെ അറിയുന്ന, നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ചൊല്ലൽ ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശ്രമിച്ച ട്രാൻസ്ജെൻഡറിന് ദാരുണാന്ത്യം. പ്രതികളായ ബിഫാം വിദ്യാർത്ഥികൾ ഒളിവിൽ. നെല്ലൂരിലെ സ്വകാര്യ കോളേജിൽ ബിഫാം നാലാം വർഷ വിദ്യാർത്ഥികളായ മസ്താൻ, ശിവ എന്നിവരാണ് പ്രതികൾ. ബിഫാം വിദ്യാർത്ഥികൾ അനധികൃതമായി നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്നാണ് ട്രാൻസ്ജെൻഡറിന് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശ് നെല്ലൂരിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ മസ്താൻ, ശിവ എന്നിവരാണ് ശസ്ത്രക്രിയ നടത്തിയത്. പ്രകാശം ജില്ലയിലെ ജരുകുമല്ലി കാമേപ്പള്ളി ഗ്രാമത്തിലെ 28 വയസ്സുള്ള ബി ശ്രീകാന്ത് എന്ന അമൂല്യയാണ് സംഭവത്തിൽ മരിച്ചത്. ജനനേന്ദ്രിയം നീക്കം ചെയ്ത ശേഷം കടുത്ത രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം. ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമാക്കിയതിങ്ങനെ: വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതനായിരുന്നു ശ്രീകാന്ത്. വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ഭാര്യ അദ്ദേഹത്തെ പിരിഞ്ഞു. പ്രതികളുമായുള്ള ബന്ധം സോഷ്യൽ മീഡിയ വഴി 4 വർഷം മുൻപ് തന്റെ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ഓങ്കുൾ പ്രദേശത്ത് താമസമാക്കി. തുടർന്ന് വിശാഖപട്ടണം സ്വദേശിയായ അശോക് എന്ന മൊണാലിസയുമായി ശ്രീകാന്ത് സൗഹൃദത്തിലായി. 6 മാസം മുൻപ് ഇരുവരും നെല്ലൂരിലെ ബിഫാം നാലാം വർഷ വിദ്യാർത്ഥികളുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു. മസ്താൻ, ശിവ എന്ന വിദ്യാർത്ഥികളുമായുള്ള ശ്രീകാന്തിന്റെയും മൊണാലിസയുടെയും ബന്ധം കാലക്രമേണ വളർന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താൻ താല്പര്യമുണ്ടെന്നും അതിനായി മുംബൈയിൽ പോവാൻ പദ്ധതിയുണ്ടെന്നും ശ്രീകാന്ത് ഇവരോട് പറയുകയുണ്ടായി. ഇതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമെന്ന് ജീവ മുന്നറിയിപ്പ് നൽകി. തങ്ങൾ ബിഫാം വിദ്യാർത്ഥികളായതിനാൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയും, കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയ ചെയ്തു തരാമെന്നും മസ്താനും ശിവയും ശ്രീകാന്തിന് ഉറപ്പു നൽകി. ഇത് വിശ്വസിച്ച് ഫെബ്രുവരി 23 നെല്ലൂരിൽ ഒരു ലോഡ്ജിൽ ശസ്ത്രക്രിയയ്ക്കായി മുറിയെടുത്തു. മരണം സംഭവിച്ചതോടെ ഒളിവിൽ പോയി പ്രതികൾ. 24-ാം തീയതി ശ്രീകാന്തിനെ ഓപ്പറേഷന് വിധേയമാക്കി. ജനനേന്ദ്രിയം നീക്കം ചെയ്തതോടെ കടുത്ത രക്തസ്രാവം ഉണ്ടായതായും നാഡിമിടിപ്പ് കുറയുകയുമുണ്ടായി. മരുന്നുകളുടെ അമിതോപയോഗവും മരണത്തിന് കാരണമായെന്നാണ് നിഗമനം. ട്രാൻസ്ജെൻഡർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച മസ്താനം ജീവി മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ വെള്ളിയാഴ്ച പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.